മുൻവർഷ ചോദ്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള പഠനം തീർച്ചയായിട്ടും പരീക്ഷകളിൽ നമ്മളെ വളരെയധികം സഹായിക്കും. എന്നാൽ ബേസിക് അറിഞ്ഞുകൊണ്ടുള്ള പഠനം നമ്മളെ സഹായിക്കുക വ്യത്യസ്ത ചോദ്യങ്ങൾ വരുമ്പോഴാണ്. ഈ 2019 നടന്ന പല PSC പരീക്ഷകളും നമുക്ക് നൽകുന്ന സൂചന ഇനിയുള്ള പരീക്ഷകളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളെ നമുക്ക് നേരിടണമെങ്കിൽ ഇംഗ്ലീഷിന്റെ അടിസ്ഥാന തത്വങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കും. ഇംഗ്ലീഷിന്റെ അടിസ്ഥാന വശങ്ങൾ നിങ്ങൾക്ക് കാട്ടിത്തരുന്ന ഒരു കോഴ്സാണ് ഈ 68 ക്ലാസ്സുകൾ അടങ്ങുന്ന ഈ ഓൺലൈൻ വീഡിയോ കോഴ്സ് എന്ന് പറയുന്നത്. ഈ കോഴ്സ് 3 തരത്തിലാണ്. 6 മാസത്തെ കോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ 3 മാസത്തെ കോഴ്സ്, 1 മാസത്തെ കോഴ്സ്. ഇംഗ്ലീഷിൽ ഫുൾ മാർക്ക് വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഓൺലൈൻ വീഡിയോ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമസ്കാരം. രഞ്ജിത്ത് ഇംഗ്ലീഷിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എന്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കുക, കാവ്യ ആൻഡ് കൃപ സ്റ്റഡീഡ് ഇൻ ദിസ് സ്കൂൾ ആൻഡ് ഡാഷ്. നോക്കുക, ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഐ സ്റ്റഡി ടു, ആൾസോ ഐ സ്റ്റഡീഡ്, സോ ഐ ഡിഡ്, സോ ഡിഡ് ഐ എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? കാവ്യ ആൻഡ് കൃപ സ്റ്റഡീഡ് ഇൻ ദി സ്കൂൾ. കാവ്യയും കൃപയും ഈ സ്കൂളിലാണ് പഠിച്ചത്, അവിടെയാണ് ഞാനും പഠിച്ചത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കാവ്യ ആൻഡ് കൃപ സ്റ്റഡി ഇൻ ദി സ്കൂൾ, കാവ്യയും കൃപയും ഈ സ്കൂളിലാണ് പഠിച്ചത്, അത് ഞാനും അങ്ങനെയാണ് എന്നർത്ഥത്തിൽ വരണം. അപ്പൊ ഇവിടെ എന്ത് വരും? ഐ സ്റ്റഡി ടു എന്ന് വരുമോ, അതോ ആൾസോ ഐ സ്റ്റഡീഡ് എന്ന് വരുമോ, അതോ സോ ഐ ഡിഡ് എന്ന് വരുമോ, അതോ സോ ഡിഡ് ഐ എന്ന് വരുമോ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഞാൻ എന്ന് പറയുന്ന വ്യക്തിയും കാവ്യയും കൃപയും എന്ന് പറയുന്നവരും ചെയ്ത പ്രവൃത്തി എന്താണ്? സ്റ്റഡീഡ് എന്ന് പറയുന്ന പ്രവൃത്തിയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്ന ഞാനും ഈ പറയുന്ന കാവ്യയും കൃപയും ചെയ്ത ഒറ്റ പ്രവൃത്തിയാണ്, ഏത്? സ്റ്റഡീഡ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഇവിടെ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഈ സ്റ്റഡീഡ് എന്ന് പറയുന്ന വെർബിനെ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്ത് മാത്രം മതി, ഇവിടുത്തെ സഹായക്രിയ ഏതാണോ ആ സഹായക്രിയ മാത്രം ഇവിടെ വെർബിന്റെ സ്ഥാനത്ത് എഴുതിയാൽ മതി. ഇവിടുത്തെ സഹായക്രിയ ഏതാണ്? ഡിഡ് ആണ്. ഓക്കെ, ഡിഡ്. ഇപ്പൊ ഡിഡ് എന്ന് മാത്രം എഴുതിയാൽ മതി, എന്തിനു പകരം? സ്റ്റഡീഡ് എന്ന് പറയുന്നതിന് പകരം. കാരണം എന്താ? ഇവിടത്തെയും ഇനി പറയാൻ പോകുന്ന ഭാഗത്തെയും വെർബ് ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ റെപ്പറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അവിടുത്തെ സഹായക്രിയ മാത്രം എടുത്ത് പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞാലും ഇവിടെ അർത്ഥം എന്താണ് വരിക? സ്റ്റഡീഡ് എന്നൊരു അർത്ഥമായിരിക്കും വരിക. അപ്പൊ ഡിഡ് ആണ് നമുക്ക് കിട്ടി. അപ്പൊ ഇനി നമുക്ക് എയും ബിയും വേണ്ട, കാരണം എയിലും ബിയിലും സ്റ്റഡീഡ് എന്ന് കിടപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് വേണ്ട, ഡിഡ് ഉള്ള ഭാഗം മാത്രം നോക്കിയാൽ മതി. ഡിഡ് ഉള്ള ഭാഗം ഏതൊക്കെയാ? സിയും ഡിയുമാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെ ഇത്തരത്തിൽ പറയുന്ന സമയത്ത് ഈ പറയുന്ന ഭാഗം സോ എന്നുള്ള സമയം വേണം, സോയ്ക്ക് ശേഷം പിന്നെ വരേണ്ടത് എങ്ങനെയുള്ള രീതിയിലായിരിക്കണം? ഇൻട്രോഗേറ്റീവ് സ്റ്റൈലിലായിരിക്കണം വരേണ്ടത്. ഓക്കെ, സോയ്ക്ക് ശേഷം ചോദ്യ രീതിയിലുള്ള സെന്റൻസ് ആയിരിക്കണം വരേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെ വന്നിരിക്കുന്ന ഇവിടെ ഇതാണ് ഈ ഡിഡ് ഐ എന്നുള്ളതാണ്. ഐ ഡിഡ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ഫോമാണ്, എന്നാൽ ഡിഡ് ഐ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇൻട്രോഗേറ്റീവ് ഫോമാണ്. അതാണ് ഇവിടെ ഏതായിരിക്കും ആൻസർ ആയി വരേണ്ടത്? ഈ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് വരേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ എങ്ങനെ ആയിരിക്കും? സോ ഡിഡ് ഐ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അപ്പൊ കാവ്യ ആൻഡ് കൃപ സ്റ്റഡീഡ് ഇൻ ദി സ്കൂൾ ആൻഡ് സോ ഡിഡ് ഐ എന്നാണ് വരേണ്ടത്. അപ്പൊ നമ്മളിവിടെ 2 പോയിന്റ് ആണ് പഠിച്ചത്. ഒന്ന്, ഇപ്പൊ 2 വ്യക്തി അല്ലെങ്കിൽ 2 വ്യക്തികൾ അല്ലെങ്കിൽ 2 ഗ്രൂപ്പ് ഇവരൊക്കെ ചെയ്യുന്ന പ്രവൃത്തി ഒന്ന് തന്നെയാണെങ്കിൽ രണ്ടിടത്തും ആ വെർബ് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പകരം ആ വെർബിൽ ഏത് സഹായക്രിയാണോ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ആ സഹായക്രിയ മാത്രം എടുത്ത് എഴുതിയാൽ മതി. അതൊരു പോയിന്റ്. ഇനി ഇത്തരത്തിൽ ഞാനും അങ്ങനെയാണ് അല്ലെങ്കിൽ ഞാനും അത് ചെയ്തു എന്ന രീതിയിൽ പറയണമെങ്കിൽ, അല്ലെങ്കിൽ അവർ ആ സബ്ജക്റ്റ് ആ തരത്തിൽ പറയണമെങ്കിൽ നമ്മൾ സോ എഴുതിയതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി, അവിടെ ഏതാണോ എഴുതേണ്ടത് അതിന്റെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിനെ മാറ്റിയിട്ട് നമ്മൾ ഇൻട്രോഗേറ്റീവ് സ്റ്റൈലിലേക്ക് മാറ്റിയാൽ മതി. അപ്പൊ അങ്ങനെയായി സോ ഡിഡ് ഐ എന്നായി മാറും ഇവിടെ. അപ്പൊ അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വെൻ ദ വെദർ ഈസ് പ്ലസന്റ് ഇറ്റ് ഈസ് നൈസ് ടു ഗോ ഫോർ എ പിക്നിക്. നോ എറർ.
അപ്പൊ അത് സ്പോട്ട് എററുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇവിടെ എന്താണ് തെറ്റ്? നമ്മൾ ഒറ്റയടിക്ക് വായിച്ചു നോക്കുമ്പോൾ ഇവിടെ തെറ്റൊന്നും കാണാൻ നമുക്ക് കഴിയില്ല. കാരണം നമുക്ക് തെറ്റുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം നോക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല. വെൻ ദ വെതർ ഇസ് പ്ലസന്റ് ഇറ്റ് ഇസ് നൈസ് ടു ഗോ ഫോർ എ പിക്നിക്. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അത് കാലാവസ്ഥ നല്ലതാണെങ്കിൽ നമുക്ക് പിക്നിക്ക് പോകുന്നതിന് രസകരമായിരിക്കും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. പക്ഷെ ഇവിടെ ഒരു എറർ കിടപ്പുണ്ട്. ഏതാണ്? ഈ പ്രിപ്പോസിഷനുള്ള പ്രശ്നമാണ്. അത് ടു ഗോ ഫോർ എ പിക്നിക് എന്ന് പറയുന്ന പകരം നമ്മൾ എങ്ങനെ പറയത്തുള്ളൂ? ടു ഗോ ഓൺ എന്നേ പറയത്തുള്ളൂ. ഈ ഫോറിന് പകരം ഇവിടെ എന്തായിരുന്നു വരേണ്ടത്? ഓൺ ആണ് വരേണ്ടത്. ഓക്കെ, ഗോ ഓൺ എ പിക്നിക് എന്നാണ് പറയാറുള്ളത്. ഗോ ഫോർ എ പിക്നിക് എന്ന് പറയുന്നത് ഞാൻ പറയാറില്ല. എങ്ങനെയാണ് അതിന്റെ ശരിയായ പ്രയോഗം? ടു ഗോ ഓൺ എ പിക്നിക് എന്നാണ് പറയേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇവിടുത്തെ തെറ്റുള്ള ഭാഗമാണ് ഈ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പൊ അതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. വെൻ ദ വെതർ ഇസ് പ്ലസന്റ് ഇറ്റ് ഈസ് നൈസ് ടു ഗോ ഓൺ എ പിക്നിക് എന്നാണ് വരേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദേ കെയിം ഹിയർ ഇൻ ദ ഈവനിങ് ആൻഡ് ഡാഷ് ഫോർ ദ അറേഞ്ച്മെന്റ്സ്. അതായത് അവര് വൈകുന്നേരം വരികയും അവരെന്ത് ചെയ്യാൻ തുടങ്ങി, പിന്നീടുള്ള അറേഞ്ച്മെന്റ്സ് അവർ ചെയ്യാൻ തുടങ്ങി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഏത് വരും നോക്കുക. ബിഗാൻ ടു മേഡ് നടത്തിട്ടുണ്ട്, സ്റ്റാർട്ട് ടു മേക്ക് നടത്തിട്ടുണ്ട്, ബിഗിൻ ടു മേഡ് നടത്തിട്ടുണ്ട്, ബിഗാൻ മേക്കിംഗ് നടത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ ടെൻസ് നോക്കുമ്പോൾ ഇവിടെ ദേ കെയിം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കെയിം എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ ഇവിടെയും പാസ്റ്റ് ടെൻസ് രീതിയിലാണ് വരേണ്ടത്. അങ്ങനെ അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് പാസ്റ്റ് ടെൻസിൽ വന്നിരിക്കുന്നത് നോക്കാം. ബിഗാനും ബിഗാനും, അപ്പൊ എയും ഡിയുമാണ് പാസ്റ്റ് ടെൻസിൽ വന്നിരിക്കുന്നത്. ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ബിഗാൻ ടു മേഡ് എന്ന് പറയത്തില്ല, അത് തെറ്റാണ്. പിന്നെ ശരിയായതാണ് ബിഗാൻ മേക്കിംഗ്. ബിഗാൻ മേക്കിംഗ്. അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. അപ്പൊ ദേ കെയിം ഹിയർ ഇൻ ദ ഈവനിങ് ആൻഡ് ബിഗാൻ മേക്കിംഗ് ഫർ ദ അറേഞ്ച്മെന്റ്സ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത്, വി ആർ സ്റ്റഡിങ് നൗ ഹിയർ ദ വേർഡ് നൗ ഈസ് ഗ്രാമാറ്റിക്കലി ഡാഷ്. അതായത് വി ആർ സ്റ്റഡിങ് നൗ എന്ന് പറയുന്ന സെന്റൻസ്, അവിടെ നൗ എന്ന് പറയുന്ന ഈ വാക്ക്, ഓക്കെ, ഈ നൗ എന്ന് പറയുന്ന വാക്ക് ഗ്രാമാറ്റിക്കലി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ ടൈമിംഗ് വേർഡാണോ, ലിങ്കിങ് വേർഡാണോ, ആഡ്വെർബ് ആണോ, അഡ്ജക്റ്റീവ് ആണോ? നമ്മൾ ഈ നൗ അങ്ങനെ നമ്മൾ ടൈമിംഗ് വേർഡെന്ന് പറയാറുണ്ട്. അത് നമ്മുടെ എളുപ്പത്തിന് വേണ്ടി പറയാണ്. പക്ഷേ ഈ ടൈമിംഗ് വേർഡിനേക്കാൾ ഉപരി എന്താണ് അത്? ഗ്രാമാറ്റിക്കലി പറയുമ്പോൾ അതൊരു ആഡ്വെർബ് ആണ്. എന്താണ് ആഡ്വെർബ്? അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്താണ്? സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓക്കെ, അപ്പൊ വി ആർ സ്റ്റഡി നൗ ഹിയർ ദ വേർഡ് നൗ ഈസ് ഗ്രാമാറ്റിക്കലി ഡാഷ്. എന്താണ്? ആഡ്വെർബ് ആണ്. ഓക്കെ, ഇനി അടുത്തത്, ഹിസ് ലൈഫ് ഈസ് ഹാങ്ങിങ് ഡാഷ് എ ത്രെഡ്. പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഫ്രം ആണോ, ബൈ ആണോ, വിത്ത് ആണോ, ഇന്നെന്ന്. അപ്പൊ എന്തായിരിക്കും? ഹിസ് ലൈഫ് ഈസ് ഹാങ്ങിങ് ഡാഷ് എ ത്രെഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു പ്രയോഗമാണ് ഹാങ്ങിങ് ബൈ എ ത്രെഡ് എന്നാണ് വരേണ്ടത്. അതാണ് ഹാങ്ങിങ് ബൈ. ഓക്കെ, അപ്പൊ ഇവിടെ ബൈ ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി ഹാങ്ങിങ് ബൈ എ ത്രെഡ് എന്ന് വെച്ചാൽ ഇൻ ഡേഞ്ചർ എന്ന അർത്ഥം. എന്താണ് ഇൻ ഡേഞ്ചർ? അപ്പൊ എന്താ, ഹിസ് ലൈഫ് ഈസ് ഇൻ ഡേഞ്ചർ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഹിസ് ലൈഫ് ഈസ് ഹാങ്ങിങ് ബൈ എ ത്രെഡ്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇനി അടുത്ത ചോദ്യം, ഹി ഹാസ് ഡാഷ് ഓൺ ദ ബെഞ്ച് എന്ന് വെച്ചാൽ അവൻ ബെഞ്ചിൽ കിടന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ലൈഡ് ആണോ, ലേഡ് ആണോ, ലേൻ ആണോ, ലേൻ ആണോ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ലൈ എന്ന് പറയുന്ന വെർബ്, ഓക്കെ, ലൈ എന്ന് പറയുന്ന വെർബ് എന്റെ അർത്ഥം എന്താ? കിടക്കുക എന്നൊരർത്ഥമുണ്ട്, കള്ളം പറയുക എന്നർത്ഥമുണ്ട്. എന്നാ എൽ ഐ ഇ ലൈ, എൽ ഐ ഇ ലൈ, ലൈക്ക് കിടക്കുക എന്നൊരർത്ഥമുണ്ട്, കള്ളം പറയുക എന്നൊരർത്ഥമുണ്ട്. കിടക്കുക എന്ന് പറയുമ്പോൾ ആ ലൈയുടെ പാസ്റ്റ് ടെൻസ് എന്തായിരിക്കും? ലേ ആയിരിക്കും. എൽ എ വൈ, ലേ എന്തായിരിക്കും? ലേ, എൽ എ വൈ. അതിന്റെ വി ത്രീ ഫോം എന്തായിരിക്കും? എൽ എ ഐ എൻ, ലേ. ഇവിടെ നോക്കാം, ഇവിടെ ഹാസ് വന്നു. ഹാസ് വന്ന സ്ഥിതിക്ക് പിന്നെ വി ത്രീ ഫോം ആണ് വരേണ്ടത്. ആ വി ത്രീ ഫോം എന്ന് പറയുന്നത് എൽ എ ഐ എൻ ലേൻ ആണ്. ഓക്കെ, എൽ എ ഐ എൻ ലേൻ. അങ്ങനെ ഇവിടെ ഓപ്ഷനിൽ വന്നിരിക്കുന്നത് ഏതാണ്? ഈ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്, ലെയിൻ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ലെയിൻ ആണ്. അപ്പൊ ഹി ഹാസ് ലെയിൻ ഓൺ ദ ബെഞ്ച് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, നേരത്തെ ചോദ്യം, എ റേസ്ഡ് പ്ലേസ് ഓൺ വിച്ച് ഓഫറിങ്സ് ടു എ ഗോഡ് ആർ മെയ്ഡ്.
ഒരു ഉയർന്ന സ്ഥലം, അവിടെ ദൈവത്തിന് ഓഫറിങ് ചെയ്യുന്ന ചെയ്യപ്പെടുന്ന അങ്ങനെ ഉയർന്ന സ്ഥലത്തെ നമുക്ക് എന്ത് വിളിക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെന്താണ്? റോസ്റ്ററാണോ, ചർച്ചാണോ, ആൽറ്റർ ആണോ, മൗണ്ട് ആണോ? ഇത് വൺ വേർഡുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്താ? ഇത് സി എന്ന് പറയുന്ന ഓപ്ഷനാണ്, അൽറ്റർ. ഓക്കെ, എ റേസ്ഡ് പ്ലേസ് ഓൺ വിച്ച് ഓഫറിങ്സ് ടു എ ഗോഡ് ആർ മെയ്ഡ്, ഏതാണ്? അൽറ്റർ എന്നാണ് വേണ്ടത്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇനി അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ വേർഡ്സ് ആർ അമേരിക്കൻ? ഈ കൂടെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഏതാണ് അമേരിക്കൻ? ദാറ്റ് മീൻസ് അമേരിക്കൻ ഇംഗ്ലീഷിലുള്ള വാക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആർക്കിയോളജി ആണോ, ഫോർട്ട് ഫീറ്റ് ആണോ, ബ്ലിസ്ഫുൾ ആണോ, നൺ ഓഫ് ദീസ് ആണോ? അതങ്ങനെ ഒന്നും അല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതേതായിരിക്കണം? ആർക്കിയോളജി ആണോ, ഫോർട്ട് ഫീറ്റ് ആണോ, ബ്ലിസ്ഫുൾ ആണോ, അതോ നൺ ഓഫ് ദീസ് എന്ന് വെച്ചാൽ ഈ പറയുന്നതിനകത്തൊന്നും അല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതേതായിരിക്കും ഇതിനകത്ത് അമേരിക്കൻ ഇംഗ്ലീഷിലുള്ള വേർഡ്? അതേതായിരിക്കും? ഈ ആർക്കിയോളജിയാണ്. അതാണ് ഈ ആർക്കിയോളജി. അപ്പം വിചാരിക്കും, അപ്പൊ അതിന്റെ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് എന്തുവാണ്? നമ്മൾ ഫോളോ ചെയ്യുന്ന ഇംഗ്ലീഷ് ഏതാണെന്നും പലർക്കും സംശയം വരാം. മനസ്സിലാക്കേണ്ട കാര്യം, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ, സ്പെല്ലിങ്ങിലുള്ള വ്യത്യാസമാണ്. ഇവിടെ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണെങ്കിൽ, അതായത് നമ്മളൊക്കെ ഫോളോ ചെയ്യുന്ന ഇംഗ്ലീഷ് ആണെങ്കിൽ, എ ആർ സി എച്ച് കഴിഞ്ഞിട്ട് എ ഉണ്ട്, എ. ഓക്കെ, എന്നിട്ടാണ് ഇ ഒ എൽ ഒ ജി വൈ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ കറക്റ്റ് സ്പെല്ലിംഗ്. പി എസ് സി ഒക്കെ സ്പെല്ലിംഗ് കറക്ഷൻ ചോദിക്കുമ്പോൾ അവിടെ വരേണ്ടത് എങ്ങനെ ആയിരിക്കണം? എ ആർ സി എച്ച് എ ഇ ഒ എൽ ഒ ജി വൈ എന്നാണ്. ഇനി എ ഇല്ലാതെയും വരും. അങ്ങനെ ആകുമ്പോൾ അത് ഏത് വേർഡാണ്? അമേരിക്കൻ വേർഡാണ്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇനി അടുത്ത് നോക്കാം, സിനോണിം ഓഫ് ഡെയിം. ഡെയിം എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിം, അത് ഗേൾ ആണോ, മാൻ ആണോ, മെയിൽ ആണോ, വുമൺ ആണോ? നമ്മൾ മനസ്സിലാക്കേണ്ടായിരിക്കും, ഡെയിം എന്ന് വെച്ചാൽ എന്താ? മെച്ചേർഡ് വുമൺ ആണ്. എന്താണ് മെച്ചേർഡ് വുമൺ? ഓക്കെ, ഇവിടെ ഓപ്ഷൻ വുമൺ ഉണ്ട്. അപ്പൊ അതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഡെയിം എന്ന് വെച്ചാൽ മെച്ചേർഡ് വുമൺ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സിനോണിം ആണ് ചോദിച്ചിരിക്കുന്നത്, വുമൺ. വുമൺ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം, ആന്റോണിം ഓഫ് ഇൻസ്കോൺസ്. ഇൻസ്കോൺസ് എന്ന് പറയുന്ന വാക്കിന്റെ ആന്റോണിം ആണ് ചോദിച്ചിരിക്കുന്നത് വെച്ചാൽ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇൻസ്കോൺസ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഏതെങ്കിലും ഒരു സാധനം ഏതെങ്കിലും ഒരു സുരക്ഷിതമായ സ്ഥലത്ത് വെക്കുക, അല്ലെങ്കിൽ ഒളിപ്പിച്ച് വെക്കുക എന്നൊക്കെ അർത്ഥം ഉണ്ട് ഇൻസ്കോൺസ് ഉണ്ട് ഉദ്ദേശിക്കുമ്പോൾ. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇൻസ് ഒളിപ്പിച്ച് വെക്കുക അല്ലെങ്കിൽ സുരക്ഷിതമായി വെക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ആ, തുറസായ സ്ഥലത്ത് കൊണ്ട് വെക്കുക അല്ലെങ്കിൽ വെളിപ്പെടുത്തുക എന്നൊക്കെയാണ് അർത്ഥം അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുമ്പോൾ. അപ്പൊ ഇവിടെ ഇൻസ്കോൺസിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമുക്ക് എന്ത് ഉപയോഗിക്കാം? റിവീൽ ഉപയോഗിക്കാം. കാരണം റിവീലിന്റെ അർത്ഥം എന്താ? വെളിപ്പെടുത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. കൺസീൽ എന്ന് വെച്ചാൽ മറച്ചു വെക്കുക, റിവീൽ ആകുമ്പോൾ വെളിപ്പെടുത്തുക. റിമെമ്പർ, ഓർക്കുക, ഫോർഗെറ്റ്, മറക്കുക. അപ്പൊ ഇവിടെ ഇൻസ്കോൺസിന്റെ ആന്റോണിം ഏതെന്ന് ചോദിക്കുമ്പോൾ റിവീൽ. അതിന്റെ അർത്ഥം വേണമെങ്കിൽ നമുക്ക് എന്തെഴുതാം? കൺസീൽ എന്നോ അല്ലെങ്കിൽ എന്താ, നമ്മൾ ഏതെങ്കിലും ഒരു സാധനം സുരക്ഷിതമായ സ്ഥലത്ത് കൊണ്ട് വെക്കുന്നതിനോ അതൊക്കെ നമുക്ക് ഇൻസ്കോൺസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇവിടെ ആന്റോണിം ആണ് ചോദിച്ചിരിക്കുന്നത്. ആ ആന്റോണിം ഏതായിരിക്കും? റിവീൽ ആയിരിക്കും. ഓക്കെ, ഇൻസ്കോൺസിന്റെ ആന്റോണിം എന്ന് പറയുന്നത് എന്തായിരിക്കും? റിവീൽ ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പൊ ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായിട്ടുണ്ട്, തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എന്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെക്കാൻ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസയോടെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.